പാട്ട് ഇഷ്ടപ്പെടാത്ത ഒരു കുട്ടിയില്ല കുട്ടി മാത്രമല്ല മുതിർന്നവരും എല്ലാവർക്കും പാട്ട് ഇഷ്ടമാണ് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാട്ട് എന്നുള്ളത് അതിൻ്റെ ഭാവത്തിനൊരു പ്രാധാന്യമുണ്ട് എപ്പോഴും അതിൻ്റെ കവിതയുടെ അംശത്തിനൊരു പ്രാധാന്യമുണ്ട് പക്ഷേ അതിനപ്പുറത്ത് കുട്ടികളെ താളത്തിലും ഈണത്തിലും കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനമാണ് കൈകൊട്ടാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളില്ല അപ്പോൾ താളത്തിൽ കൈകൊട്ടുമ്പോൾ അതോടൊപ്പം വാക്കുകൾ പറയുക അതിന് പറ്റിയ വാക്കുകൾ കൂട്ടി യോജിപ്പിച്ച് വെക്കുക എന്നത് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുമ്പം സ്വാഭാവികമായും ഒരധ്യാപകനിൽ വളർന്നു വരേണ്ട ഒരു 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 സാമർഥ്യമാണ് ഒരു കൗശലമാണ് അത് കുട്ടികൾക്ക് ഹൃദ്യമായ രീതിയിൽ കാണിച്ചു കൊടുക്കുമ്പം പറഞ്ഞു കൊടുക്കുമ്പം കുട്ടികൾ അതിൻ്റെ കൂടെ വരും സാധാരണ രീതിയിൽ അധ്യാപകർ ചെയ്യുന്ന ഒരു അബദ്ധമുണ്ട് ഒരു ഒരു പാട്ട് പാടി പെട്ടെന്ന് തന്നെ കുട്ടികളോട് പാടാൻ പറയും ഞാനത് പിന്നെ നമ്മളെ ജനകീയ ഗായകനായിട്ടുള്ള വി കെ എസ് എൽ നിന്നാണ് അത് പഠിച്ചത് പാട്ടെങ്ങനെയാണ് പാടിക്കൊടുക്കുക പാടി കൊടുത്ത് കുട്ടിക്ക് അത് ആസ്വദിക്കാൻ പറ്റി മനസ്സ് നിറയുമ്പം മാത്രമേ കുട്ടിയെ അധ്യാപകനോടൊപ്പം പാടാൻ അനുവദിക്കാവൂ അങ്ങനെ കുട്ടിക്കൊരു ധൈര്യം വരണം ഏത് കുട്ടിക്കും ഒരു ധൈര്യം വരണം അങ്ങനെ ആകുമ്പം എത്ര വലിയ കൂട്ടമായാലും ആ കൂട്ടം മൊത്തത്തിൽ പാട്ടിൻ്റെ കൂടെ വന്നോളും അപ്പോൾ അങ്ങനെയാണ് പങ്കെടുക്കുന്ന ആളുകൾക്കും കുട്ടികൾക്കും ഒക്കെ തോന്നുക ഞാനും ഒരു പാട്ട് പാടി ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ പുറമേ നിന്ന് ഒരു പാട്ട് പാടിക്കൊടുക്കൽ മാത്രമല്ല കുട്ടികളെ കൊണ്ട് കൂടി പാടിപ്പിക്കുമ്പം ഞാനും മാഷും എല്ലാം കൂടി പാടിയ പാട്ടാണെന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരു തലമുണ്ട് ആ തലമാണ് ഇനിയും ഇനിയും പാടണം ഇനിയനിയും പിന്നെ ഒന്നിച്ച് പാടണം എന്ന തോന്നൽ കുട്ടികൾക്ക് ഉണ്ടാവുക അങ്ങനെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു ഒരു മുൻകൈ കണ്ടപ്പോഴാണ് നമ്മളോടൊക്കെ എന്തൊക്കെയോ എഴുതിപ്പോയത് ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ ബാലോത്സവ ജാഥയ്ക്ക് എന്നെ ഒരു ഒരു സ്ഥലത്തിട്ട് പൂട്ടിയിട്ട് ഒന്നിച്ച് ഒരു പാട്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന ഒരു പാട്ട് എഴുതുന്നത് വി കെ എസ് കൊല്ലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബാലോത്സവം നടക്കുന്ന സമയത്ത് എന്നോട് അന്ന് ഞാൻ പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് എന്നോട് പറഞ്ഞു കോഴിക്കോട് നിന്ന് താൻ വരുമ്പോൾ ഒരു പാട്ടുമായിട്ട് വരണം അവതരണത്തിന് പാടാനുള്ള പാട്ടാണ് അങ്ങനെ ഞാൻ പിന്നെ ഒരു 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 വാനിൻ്റെ അകത്താണ് കോഴിക്കോട് നിന്ന് വരുന്നത് കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് ആ വാനിങ്ങനെ കുരുങ്ങുന്നുണ്ട് അതിൻ്റെ അകത്ത് പാത്രങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കലബല ശബ്ദങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ നോട്ട് ബുക്കൊന്നുമില്ല ഞാനൊരു പോസ്റ്റ് കാർഡ് അന്ന് പോസ്റ്റ് കാർഡ് എസ് എം എസും മറ്റ് കാര്യങ്ങളൊന്നുമില്ല മൊബൈൽ ഫോണൊന്നുമില്ല അപ്പോൾ പോസ്റ്റ് കാർഡ് എടുത്തിട്ട് ഞാൻ ഈ ശബ്ദത്തിൻ്റെ താളത്തിനനുസരിച്ചിട്ട് വരികൾ എഴുതി കിലുകിലുക്കും കിലുകിലുക്കും ചെപ്പുകൾ ഞങ്ങൾ കളകളാരവും പൊഴിയും മുത്തുകൾ ഞങ്ങൾ വിശ്വസൗന്ദര്യമേ പ്രഭജൊരിഞ്ഞിടൂ വിശ്വമാകെ ചിറകടിച്ചു ഞങ്ങൾ വരുന്നു ഞങ്ങൾ വരുന്നു കിലുകിലുക്കും കിലുകിലുക്കും ചെപ്പുകൾ ഞങ്ങൾ എന്ന പാട്ട് ഞാൻ വി കെസിന് കൊണ്ടു കൊടുത്തു ബി കെ എസ് അത് മനോഹരമായി ട്യൂൺ ചെയ്തു അതാണ് ബാലോത്സവ ഗാനമായിട്ട് കേരളത്തിൽ മുഴുക്കെ പരന്നത് അപ്പം എനിക്കെന്നറിയാല ആ പാട്ട് എങ്ങനെയാണ് വന്നത് അപ്പോൾ ഒരു ഒരു സമ്മർദ്ദത്തിൻ്റെ ഒരാവശ്യത്തിൻ്റെ കുട്ടികളുമായി ബന്ധപ്പെടുമ്പം കുട്ടികളെ ഉത്സാഹപരിതരാക്കാൻ കുട്ടികളെ താളത്തിൽ ഈണത്തിൽ പാടിക്കുമ്പം കുട്ടികൾക്കുണ്ടാവുന്ന ഒരു ആഹ്ലാദം കണ്ടപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണമെന്ന ഒരു ഒരു താല്പര്യം ഈ താല്പര്യമൊക്കെയാണ് വാസ്തവത്തിൽ എന്നെപ്പോലെയുള്ള ഒരു സാധാരണ സ്കൂൾ മാഷ് പാട്ട് എഴുതാനൊക്കെ കാരണം ഒരുപാട് പാട്ടൊന്നും എഴുതിയിട്ട് പറയല്ല പാട്ട് എഴുതി എഴുതിപ്പോയത് വാസ്തവത്തിൽ ഈയൊരു ഒരു സാമൂഹ്യ സന്ദർഭം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കുട്ടികളുടെ ഇടയിലുള്ള പ്രവർത്തനം ബാലവേദികളിലൂടെയുള്ള പ്രവർത്തനം ആ ബാലവീതിയിൽ പോകുമ്പം കുട്ടികളൊക്കെ പാട്ടിനു വേണ്ടി ഇങ്ങനെ പറയും കഥയ്ക്കും പാട്ടിനുമൊക്കെ ഭയങ്കരമായിട്ടുള്ള സന്തോഷവും അതുണ്ടാക്കുന്ന ആഹ്ലാദവും ചെറുതല്ല അങ്ങനെയാണ് കുട്ടികളെ സന്തോഷിപ്പിക്കുക കുട്ടികൾക്ക് പുതിയ പുതിയ ഭാവന ഉണ്ടാക്കുക ഈണത്തിൽ പാടാൻ സാധിക്കുക എന്നതൊക്കെ വെച്ചുകൊണ്ട് വി കെസ് ആണ് ഈ പാട്ടൊക്കെ ട്യൂൺ ചെയ്യുന്നത് ഒത്തുപിടിച്ചാൽ ഒത്തുപിടിച്ചാൽ മലയും പോരും ഒത്തില്ലെങ്കിൽ മലർന്നു വീഴും ഒത്താലത് ഒത്തതു തന്നെ ഒക്കാതെന്തുണ്ട് ഒക്കാതെന്തുണ്ട് ഞാൻ അത്രേ എഴുതിയിട്ടുള്ളൂ പക്ഷേ വി കെസ് ആണ് ഓ ഒന്നുമില്ല ഓ ഒന്നുല്ലോ എന്നത് അതിൻ്റെ ആയിട്ട് കൂട്ടിച്ചേർത്തത് ഈ പാട്ടുണ്ടായത് വളരെ രസകരമാണ് ഞാൻ പിന്നെ കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്ന് കൊയിലാണ്ടിക്ക് വരുമ്പം പയ്യോളി തിക്കോടി ഭാഗത്ത് എത്തുമ്പം റോഡിനൊരു വലിയ വളവുണ്ട് അപ്പം ഞാനങ്ങനെ ഇരിക്കുമ്പം ആ വളവിൽ രണ്ട് തടിച്ച സ്ത്രീകൾ ഒരു സീറ്റിലിരിക്കുന്നു അതിൽ അറ്റത്തിരുന്ന സ്ത്രീ ആ വളവിൽ വെച്ച് സീറ്റിൽ നിന്ന് പുറമേക്ക് വീണു അവർ വളരെ നർമ്മബോധമുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ വീണപ്പോൾ എല്ലാവരും അയ്യോ അയ്യോ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഓ പിടിച്ചാൽ മലയും പോരും അപ്പോൾ എന്നോട് അറിയാണ്ട് പറഞ്ഞു അല്ലെങ്കിൽ മലർന്നു വീഴും എന്ന് പറഞ്ഞു എന്നോട് അതാണ് ആ പാട്ടിൻ്റെ ആദ്യത്തെ വരി വാസ്തവത്തിൽ ആ ഒരു വരി വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിലെ ബാലോത്സവ ജാഥയ്ക്ക് ചമ്രവട്ടത്തെ ക്യാമ്പിൽ വെച്ചിട്ട് ഈ പാട്ട് എഴുതുന്നത് കൊത്തി കൊത്തി നടക്കും പറവകൾ വലയിൽ വീണപ്പോൾ ഒന്നിച്ചൊന്നായി പറന്നുയർന്നവർ വലയാതായില്ലേ വലയാതായില്ലേ എന്തുകൊണ്ട് അവ ഒന്നിച്ചൊന്നായി പറന്നു ഒത്തു പിടിച്ചാൽ മലയും പോരും ഒത്തില്ലെങ്കിൽ മലർന്നു വീഴും ഒത്താൽ അത് ഒത്തതു തന്നെ ഒക്കാതെന്തുണ്ട് ഒക്കാതെന്തുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല ഒത്ത് മലയും പോരും ഒത്തില്ലെങ്കിൽ മലർന്നു വീഴും ഒറ്റയ്ക്കൊരു കമ്പ് മുറിക്കാൻ എന്തെളുപ്പം ഒന്നിച്ചൊന്നായി നിൽക്കും കമ്പുകൾ എളുപ്പമല്ലല്ലോ എളുപ്പമല്ലല്ലോ എന്തുകൊണ്ട് അവ ഒറ്റക്കെട്ട് ഒറ്റയ്ക്കൊരു കമ്പ് മുറിക്കാൻ എന്തെളുപ്പം ഒന്നിച്ചൊന്നായി നിൽക്കും കമ്പുകൾ എളുപ്പമല്ലല്ലോ എളുപ്പമല്ലല്ലോ എന്തുകൊണ്ട് അവ ഒറ്റക്കെട്ട് ഒത്തു മലയും പോരും ഒത്തില്ലെങ്കിൽ മലർന്നു വീഴും ഒത്താൽ അത് ഒത്തതു തന്നെ ഒക്കാതെന്തുണ്ട് ഒക്കാതെന്തുണ്ട് ഒന്നുമില്ല ഒന്നുമില്ലെന്നേ തുള്ളി വെള്ളം കൊണ്ടൊരു പുഴയുണ്ടാവില്ല മഴയുണ്ടാവില്ല ഒന്നിച്ചൊന്നായി പെയ്യും തുള്ളികൾ പുഴയായി മാറുന്നു കടലായി മാറുന്നു പലതുള്ളി പെരുവെള്ളം ഹ ഹ മലയും പോരും ഒത്തില്ലെങ്കിൽ മലർന്നു വീഴും ഒത്താൽ അത് ഒത്തതു തന്നെ ഒക്കാതെന്തുണ്ട് ഒക്കാതെന്തുണ്ട് ഒന്നുമില്ല ഒന്നുമില്ലെന്നേ ഒന്നിച്ചു കളിച്ചു പഠിക്കാൻ ഒന്നിച്ചു ചിരിച്ചു പഠിക്കാൻ ഒന്നായിട്ടൊത്തിരി ഒത്തിരി നേടി ഡാൻ ഒന്നിക്കുക കൂട്ടരേ ഒന്നാവുക കൂട്ടരേ ഒത്തു പിടിച്ചോ ഒത്തു പിടിച്ചോ ഒത്തുപിടിച്ചോ